നമസ്കാരം. ബി ഹെൽത്തിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആർത്തവം എന്നത് സ്ത്രീ ശരീരത്തെ പ്രത്യുൽപാദനത്തിന് തയ്യാറാക്കുന്ന പ്രക്രിയയാണ്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഗർഭപാത്രം തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ സൂചന. ആരോഗ്യകരമായ സ്ത്രീ ശരീരത്തിൻ്റെ സൂചന കൂടിയായി ആർത്തവത്തെ നമുക്ക് കാണാം. ആർത്തവത്തിലുണ്ടാകുന്ന ക്രമക്കേടുകൾ ഇപ്പോൾ പല സ്ത്രീകളുടെയും ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർത്തവ ക്രമക്കേടിനെ പറ്റിയും അതിൻ്റെ കാരണങ്ങളെ പറ്റിയും അവ പരിഹരിക്കാൻ സഹായിക്കുന്ന ചില ആഹാരങ്ങളെ പറ്റിയുമാണ്. നമ്മോട് കൂടിയുള്ളത് ഡോക്ടർ ലതികയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ ഇറഗുലർ പീരിയഡ്സ് അഥവാ ആർത്തവ ക്രമക്കേടുകൾ എന്നതുകൊണ്ട് എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്? സാധാരണയായി ആർത്തവചക്രം 24 മുതൽ 32 ദിവസം കൂടുമ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. 35 ദിവസം കൂടുമ്പോൾ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൈർഘ്യം വരുന്നതും ആർത്തവ സമയത്തെ രക്തത്തിൻ്റെ അളവ് കുറയുന്നതും അതുപോലെ തന്നെ 7 ദിവസത്തിൽ കൂടുതൽ ആർത്തവം വരുന്നതുമെല്ലാം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇവയെല്ലാം ആർത്തവ ക്രമക്കേടുകളായി നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഈ ആർത്തവ ക്രമക്കേടിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? മേഡത്തിനൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും, അതിന് പല കാരണങ്ങളുണ്ട്. അമിതവണ്ണം ഇതിനൊരു വലിയ കാരണം തന്നെയാണ്. ഇത് ഹോർമോണുകളുടെ അസന്തുലനാവസ്ഥയ്ക്കും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുന്നതിനുമൊക്കെ കാരണമാകുന്നു. ഈ ഹോർമോണുകളുടെ അസന്തുലനാവസ്ഥ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കും PCOD മുതലായ അണ്ഡാശയ മുഴകൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കൊക്കെ കാരണമാകുന്നു. ഓക്കെ, അമിതവണ്ണം പോലെ തന്നെ അമിതമായ ശരീരഭാരക്കുറവും ആർത്തവക്രമക്കേടിൻ്റെ വലിയൊരു കാരണം തന്നെയാണ്. കൃത്യമായ ഊർജ്ജം അല്ലെങ്കിൽ കലോറി അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും ആർത്തവക്രമക്കേടിന് കാരണമാകും. കൂടാതെ ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനത്തിന് ആവശ്യമായ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെയും ഇത് തടസ്സപ്പെടുത്തും. മറ്റൊരു കാരണമാണ് എൻഡോമെട്രിയോസിസ്. ഗർഭാശയത്തിന് പുറത്തായി ഗർഭപാത്രത്തിൻ്റെ തന്നെ ഒരു പാളിയായ എൻഡോമെട്രിയത്തിൻ്റെ കോശങ്ങൾ അസാധാരണമായി വളരുന്നതിനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് അമിത രക്തസ്രാവം, വേദനയേറിയ മലവിസർജനം, വന്ധ്യത ഇവയ്ക്കെല്ലാം കാരണമാകുന്നു. ഈ എൻഡോമെട്രിയോസിസും PCOD എല്ലാം ഇന്ന് ധാരാളം പേർക്ക് കാണപ്പെടുന്ന ഒരു അസുഖമാണല്ലോ. അതുതന്നെ, PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആർത്തവക്രമക്കേടിൻ്റെ പ്രധാന കാരണമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ അമിത അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇവ അണ്ടോൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നത് വഴി അണ്ടാശയത്തിൽ ഇവ മുഴകളായി മാറുകയും ചെയ്യുന്നു. ആർത്തവം ക്രമം തെറ്റുന്നതിന് ഇത് കാരണമാകുന്നു. ഇതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകളും ആർത്തവക്രമക്കേടിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ആർത്തവക്രമക്കേടുകൾ വരുന്നത് ഡോക്ടർ? ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം മറ്റൊരു കാരണമാണ്. എല്ലാ ഗർഭനിരോധന ഗുളികകളും സുരക്ഷിതമല്ല. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഗുളികകൾ കഴിക്കാവൂ. മറ്റേതൊക്കെ മരുന്നുകളാണ് ഈ ആർത്തവക്രമക്കേടിന് കാരണമാകുന്നത്? തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെയുള്ള ചില മരുന്നുകൾ, അതേപോലെ തന്നെ വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ, കീമോതെറാപ്പി, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നിവയുടെ മരുന്നുകൾ കഴിക്കുന്നവർക്കും ആർത്തവക്രമക്കേടുകൾ ഉണ്ടാകാറുണ്ട്. അതെ, ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ആർത്തവക്രമക്കേടുകൾ ഉണ്ടാക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്? തൈറോയിഡ് പ്രശ്നങ്ങൾ അമിതവണ്ണത്തിനും അമിതമായ തൈറോയിഡ് ഹോർമോണുകൾ ദിവസം കുറഞ്ഞുള്ള ആർത്തവത്തിനും കാരണമാകുന്നു. ഇനി ഈ ഹോർമോണുകൾ കുറഞ്ഞാൽ കഠിനമായ വേദനയോടുകൂടിയ ആർത്തവവും ഉണ്ടാകാം. ഓക്കെ ഡോക്ടറെ, കഠിനമായ വ്യായാമവും ആർത്തവക്രമക്കേടുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. അമിത വ്യായാമം ആർത്തവത്തെ സഹായിക്കുന്ന ചില ഹോർമോണുകളെ തടസ്സപ്പെടുത്തുന്നു. സ്പോർട്സ് മേഖലയിലുള്ള സ്ത്രീകളെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, കായിക പ്രവർത്തനങ്ങൾ അമിതമായി ചെയ്യുന്നതിനാൽ ആർത്തവം ഉണ്ടാകാതെ വരികയോ ക്രമക്കേടുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതെല്ലാമാണ് ആർത്തവ ക്രമക്കേടുകൾക്കുള്ള പ്രധാന കാരണങ്ങൾ. അതെ ഡോക്ടർ, ഈ ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ചില ഭക്ഷണങ്ങൾ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അവ ഏതൊക്കെയാണ്? അതിനെക്കുറിച്ച് കൂടുതലായി ഒന്ന് പറയാമോ? തീർച്ചയായും, കറുവാപ്പട്ട അഥവാ സിനമൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് യോനി ഭാഗത്തെ രക്തയോട്ടം കൂട്ടുകയും ഈസ്ട്രജൻ്റെ അളവിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കുവാനും സഹായിക്കുന്നു. അതിനാൽ ഒരു ഗ്ലാസ് പാലിൽ ഇവ നന്നായി പൊടിച്ച് കലക്കി കുടിക്കാവുന്നതാണ്. പിന്നെ പൈനാപ്പിളും നല്ലതാണ്. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമെലൈൻ എന്ന എൻസൈം ആർത്തവം വരുവാൻ സഹായിക്കുന്നു. അതിൻ്റെ ഫലമായി ഗർഭാശയം മൃദുവാകുകയും രക്തയോട്ടം കൂടുകയും ആർത്തവ സമയത്തെ ബ്ലഡ് ക്ലോട്ടുകളും നീരും എല്ലാം കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പപ്പായയും നല്ലതാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിൻ ഈസ്ട്രജൻ്റെ അളവിനെ കൂട്ടുകയും ആർത്തവം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, തീർന്നില്ല, ഇനിയുമുണ്ട്. ഇഞ്ചി നല്ലൊരു ഓപ്ഷനാണ്. വൈറ്റമിൻ സിയും മഗ്നീഷ്യവും ഇഞ്ചിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഇഞ്ചിയും ശർക്കരയും ചേർത്ത് ചായയായി കുടിച്ചാൽ ആർത്തവം ക്രമമാവാൻ സഹായിക്കും. അതുപോലെ തന്നെ മഞ്ഞളും ഗർഭാശയത്തിലെ രക്തയോട്ടം ത്വരിതപ്പെടുത്തുവാൻ നല്ലതാണ്. തിളപ്പിച്ചാറിയ പാലിൽ മഞ്ഞളും തേനും ചേർത്ത് കഴിക്കുന്നത് ആർത്തവം ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് ഐമോദകം. ഇവയും
യോനിഭാഗത്തെ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്നു. കൂടാതെ ഇവ ഈസ്ട്രജന്റെ ഉൽപ്പാദനത്തെ കൂട്ടുവാനും സഹായിക്കുന്നു. ഡോക്ടർ, ഈ കോഫി ആർത്തവ സമയത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അതെ, കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ഈസ്ട്രജന്റെ അളവിനെ കൂട്ടുകയും യോനി ഭാഗത്തെ രക്തയോട്ടം കൂട്ടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ആപ്പിൾ സിഡർ വിനീഗറും തേനുമെല്ലാം ക്രമം തെറ്റിയ ആർത്തവത്തിന് നല്ലതാണ്. ആപ്പിൾ സിഡർ വിനീഗർ ഹോർമോൺ അളവിനെ ബാലൻസ് ചെയ്യുന്നു, അമിതവണ്ണം തടയുകയും ചെയ്യുന്നു. ആപ്പിൾ സിഡർ വിനീഗറും അല്പം തേനും കൂടി ചേർത്ത് കഴിക്കുന്നത് ആർത്തവം ക്രമീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് ആർത്തവക്രമക്കേടിൻ്റെ കാരണങ്ങളും അതിന് പരിഹാരമായി ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷ്യവസ്തുക്കളെ പറ്റിയും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം ദിവസേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ കുറേയേറെ രോഗങ്ങളെ നമുക്ക് തടയുവാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.